ഇന്ധന വിലക്കയറ്റം എപ്പോഴും രാജ്യത്ത് സജീവ ചർച്ചയാകാറുള്ള ഒരു വിഷയമാണ് ഇപ്പോഴത്തെ പതിനഞ്ച് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ ഇന്ധന വിലക്കയറ്റം തടയാൻ മാർഗവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രംഗത്ത് വന്നിരിക്കുകയാണ് സാധാരണ ജനങ്ങളുടെ നടപടിക്കുന്ന ഇന്ധന വിലക്കയറ്റം ഇല്ലാതാക്കാനുള്ള പുതിയൊരു മാർഗം പങ്കുവച്ചിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒരു ലിറ്ററിന് പതിനഞ്ച് രൂപയ്ക്ക് പെട്രോൾ വിൽക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന പദ്ധതിയാണ് ഈ ഒരു പദ്ധതിയിലൂടെ രാജ്യത്തെ കർഷകരെ ശക്തിപ്പെടുത്താനാകുമെന്നാണ് കർഷകരെ അന്നദാതാക്കൾ മാത്രമായിട്ടല്ല കേന്ദ്ര സർക്കാർ കാണുന്നത് കർഷകർ ഉൽപാദിപ്പിക്കുന്ന എഥനോൾ ഉപയോഗിച്ച് എല്ലാ വാഹനങ്ങളും ഓടിയാൽ അവരെ ഊർജ്ജദാതാക്കൾ കൂടിയായി മാറ്റാമെന്നാണ് സർക്കാരിന്റെ മനോഭാവം വാഹനങ്ങളിൽ ശരാശരി അറുപത് ശതമാനം എഥനോളും നാല്പത് ശതമാനം വൈദ്യുതിയും ഉപയോഗിച്ചാൽ പെട്രോൾ ലിറ്ററിന് രൂപയ്ക്ക് ലഭ്യമാകും ജനങ്ങൾക്കെല്ലാം അതിന്റെ നേട്ടമുണ്ടാകുമെന്നാണ് രാജസ്ഥാനിലെ പ്രതാപ്ഗഡിലെ റാലിയിൽ നിതിൻ ഗഡ്കരി പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചസാര പൊളിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രകൃതിദത്ത ഇന്ധനമാണ് ഇഥേൽ ആൽക്കഹോൾ അഥവാ എത്തനോൾ കരിമ്പിൽ നിന്ന് പഞ്ചസാര വേർതിരിച്ചെടുത്താണ് ഉത്പാദിപ്പിക്കുക ചോളം പോലുള്ള മറ്റ് ഭക്ഷ്യധാന്യങ്ങളും ഉപയോഗിക്കാം ഇത്തരത്തിൽ മിശ്രിത ഇന്ധനം ഉപയോഗിക്കുമ്പോൾ പരിസ്ഥിതി മലിനീകരണം മാത്രമല്ല ഇന്ധന ഇറക്കുമതിയും കുറയുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു ഇറക്കുമതിക്കായി മറ്റും ചിലവാകുന്ന പതിനാറ് ലക്ഷം കോടി രൂപ കർഷകരുടെ ഭവനങ്ങളിലേക്ക് എത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രാജസ്ഥാനിൽ അയ്യായിരത്തി അറുനൂറ് കോടിയുടെ പതിനൊന്ന് ദേശീയപാത പദ്ധതികളുടെ ശിലാസ്ഥാപനവും മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി ചെലവിട്ട് നിർമ്മിച്ചത് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാല് ദേശീയപാതകളുടെ ഉദ്ഘാടനവും ഗഡ്കരി നിർവഹിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലമൺ